അപ്പൊ നമ്മളെ ഈ വർഷത്തെ പൊങ്കാല തിളയ്ക്കാറായി അല്ലേ. അമ്മയുണ്ട്, ആതിരയുണ്ട്, ചേച്ചിയുണ്ട്, ഞങ്ങളെ ബീന ചേച്ചിയുണ്ട് അടുത്തുള്ള വീടിനടുത്തുള്ള. ഇതാ ഇപ്പൊ തിളയ്ക്കും. നീനമ്പേട്ടുണ്ടല്ലോ ആറ്റുകാല്. ആണോ കരകാട്ടമ്പലത്തിലുണ്ടോ? അമ്മയ്ക്ക് അമ്മ അങ്ങോട്ട് മാറി പുക അടിക്കുന്നുണ്ട്. നോക്കി പുക അടിക്കാൻ പാടില്ല അല്ലേ. കണ്ണാടി ഇടുമ്പോ അറിയുന്നില്ലല്ലോ പുക ഇല്ല. ആ ഓക്കെ. അപ്പൊ നമ്മള് ആ വർഷത്തിൽ ഒരു ദിവസം ഉള്ളു ഉണ്ട്, ഇടാതിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ പൊങ്കാലയിടുന്ന ലൊക്കേഷൻ. ഈ ലൊക്കേഷന് പ്രത്യേകത ഉണ്ട്, നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് പൊങ്കാല ഇടുന്നത് കേട്ടോ. ഇപ്പുറത്തെന്ന് പറയുന്നത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ പൊങ്കാലിട്ടിരിക്കുന്നത്. ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇവിടെ എന്ത് പൊങ്കാലിട്ട് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് തണലുണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഇടാനൊക്കെ അലൗഡാണ്. ഈ ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മളെ ക്ഷേത്രം എന്ന് പറയുന്നത്, പുതിയ ഗാവ് ദേവി ക്ഷേത്രം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുമ്പോൾ. അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം പൊങ്കാലിട്ട് കഴിഞ്ഞല്ലോ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? വെള്ളം പറ്റിയാൽ മാത്രം മതി. അമ്മ എവിടെ നിപ്പുണ്ട്, എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങണം, അതാണ് മെയിൻ അല്ലേ. അപ്പൊ നമ്മള് ഇവിടുത്തെ പൊങ്കാല കാഴ്ചകളൊക്കെ കാണാൻ പോവാണ്. നമ്മളിപ്പോ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വഴി ഇറങ്ങിയല്ലേ. പോലീസ് സ്റ്റേഷൻ നീ വന്നിട്ടില്ലല്ലോ ഇതുവരെ. അപ്പൊ നമ്മള് ഇവിടെ ഇതിലെ കൂടെ ഇറങ്ങാൻ പറ്റും. അതിലെ കൂടെ എല്ലാ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെ കൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, ഇവിടെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, പിന്നെ ഇവിടെ പോലീസ് മ്യൂസിയം ഒക്കെ ഉണ്ട് ബാബു. ഇതാണ് കേട്ടോ ഞങ്ങളെ പുതിയ കാവ് അമ്പലമാണ് ഇപ്പുറത്ത് കാണുന്നത് കേട്ടോ. ഇത്രയും ആൾക്കാർ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലാണ്, എല്ലാരും ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 11 മണിയാവാറായി. 12 മണിക്കാണ് ഇത് എന്താ പറയാ പൊങ്കാല കഴിയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണുന്നത് നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ്. നമ്മളെ പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷന്റെ ഇടയിലാണ് ഞങ്ങള് പൊങ്കാലിടുന്നത്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, അങ്ങ് ഒരുപാട് ദൂരം വരെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റും അല്ലേ. ഇത്രയും വലുതാന്ന് അറിഞ്ഞില്ലല്ലേ. ഇതാണ് അമ്പലം കേട്ടോ, ഇതാണ് പൊങ്കാലാടുന്ന അമ്പലം കേട്ടോ. ഇതാണ് പുതിയ കാവിലമ്മ ക്ഷേത്രം കേട്ടോ. ഇവിടെ വലിയ രീതിയിൽ ഇത് ഓട്ടോക്കാരുടെ പൊങ്കാലാണ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ? ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാരിടുന്ന പൊങ്കാലാണ് കേട്ടോ. കാണാൻ പറ്റും, അതെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ഉണ്ട്. ഇതുണ്ട് ഓട്ടോ ചേട്ടന്മാരുടെയാണ്. ചില സ്ഥലത്ത് ഓട്ടോ ഇങ്ങനെ മേളിൽ പൊക്കിയൊക്കെ വെച്ചിരിക്കും. ഭയങ്കര രസമല്ലേ. ഫുൾ ടൈം ആഘോഷമാണ് ഇവിടെ. ഇത് കൈതയാണോ? കൈതയുടെയാണോ? അല്ല ഈറയുടെ അല്ലേ. ആ ഈറയുടെ ഇത് കൂട്ടയൊക്കെ വിൽക്കുന്നു കേട്ടോ ഇവിടെ. ഒരമ്മ വന്ന് മിക്കരി പിന്നെ തവിയൊക്കെ അല്ലേ. ആ മുറമുണ്ട് എല്ലാം കൊണ്ട്. ആ ഓള വലിയ മുറം മേടിച്ചു വെക്കുന്ന അല്ലേ. അതെ അതെ അതെ. ഏ കൂട്ട ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ ഓക്കെ. ഞങ്ങൾ ചുമ്മാ ഒന്ന് കണ്ടപ്പോ ഒന്ന് എടുത്തു. പിന്നെ നോർമൽ കച്ചവടമൊക്കെ. ആ മുറുക്കുണ്ടാക്കുന്ന അല്ലേ, മുറുക്കച്ചാണ്. അച്ചു വിൽക്കുന്നതാണോ? അച്ചാണോ വിൽക്കുന്നത്? ഓ ഇത് അച്ഛല്ലേ. ഓ ഞാൻ വിചാരിച്ചത് മുറുക്ക് വെക്കുന്നത്. ഈ അച്ഛ എത്ര കിത്തന റുപ്പ? 60 രൂപ അല്ലേ. മുറുക്കിന്റെ അച്ഛാണ് 60 രൂപ. ഏ കാണിച്ചു തരാം, പുള്ളിക്കാരെ കാണിച്ചു തരാം കേട്ടോ.
അതിനകത്ത് മാവ് ഇടുന്നു യെസ് ആ ഇടിയപ്പമാണ് അത് ഓ ഇതാണ് സംഭവം കേട്ടോ അതിനുള്ള ആ മുറുക്കിന്റെ ആണത് മുറുക്കിന്റെ അച്ചേ ഇതാണ് മുറുക്കല്ലേ ഇത് ഏത് അരിമാവാണോ അരിമാവ് അറുപത് രൂപ വേണം നമുക്ക് വീഡിയോ മതി അല്ലേ നമുക്ക് വീഡിയോ എടുത്താൽ മതി അച്ഛനൊന്നും വേണ്ട അച്ഛൻ കൊണ്ടേ പിന്നെ കൊണ്ടുനടക്കണ്ടല്ലേ പക്ഷെ കൊള്ളാം കേട്ടോ ആ കഴിഞ്ഞിട്ട് വന്ന് മേടിക്കാം പിന്നെ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ സ്വന്തം സ്ഥലമായ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ നമ്മൾ പൊങ്കാലിടാൻ വന്നിരിക്കുന്നത് ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അതിന്റെ കച്ചവടം ഉണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മളെ സ്റ്റേഷൻ കൊല്ലം ജംഗ്ഷൻ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ കൊല്ലം ജംഗ്ഷന് അടുത്തതായിട്ട് ഫുള്ള് പൊളിച്ചു കളഞ്ഞിട്ട് 300 ചില്ലുവാനം കോടി രൂപയുടെ നവീകരണം ഉടനെ വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഉടനെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തീർന്നു പോയി ഇവിടെ ഇനി വെള്ളം മാത്രമേ എടുത്തുള്ളൂ തോന്നുന്നു എല്ലാവരും ചോറൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ എല്ലാവരും ഇവിടെ പ്ലേറ്റ് ചോറുണ്ട് പക്ഷെ ഇപ്പൊ കഴിഞ്ഞു എന്തോ ഉള്ളത് നമ്മളിപ്പോ ഏകദേശം കഴിഞ്ഞു കേട്ടോ നമ്മള് പൊങ്കാലിടലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഇതാ പുണ്യവെള്ളം തെളിക്കുന്ന അവസാനത്തെ ചടങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതിനുള്ള അമ്പലത്തിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ പുണ്യവെള്ളം കൊണ്ടുവന്ന് തെളിക്കുകയാണ് എല്ലാം ഓക്കെ അല്ലേ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ ഇത്രയൊക്കെ ആണെന്നുണ്ടോ ഇനി എല്ലായിടത്തോട്ടും ഇത് എത്തിക്കും മൊത്തത്തില് കഴിഞ്ഞല്ലോ മേലേ ഇനി എന്തോ എന്റെ വീട്ടിലോട്ട് പോവാ കഴിച്ചിട്ട് പോവാം ഓക്കെ ആണപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയ പൊങ്കാല കേട്ടോ